ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഹലോ എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം ഇത്രയും ദിവസം പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ വാട്സപ്പ് അതുപോലെയുള്ള മറ്റ് മെസ്സേജിങ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ വാട്സപ്പിലായാൽ തന്നെ സ്കൂൾ ഫ്രണ്ട്സ് കോളേജ് ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പ് ബിസിനസ് ഫ്രണ്ട് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുടെയൊക്കെ കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഒരു ക്രൗഡിനിടയിലിരുന്നിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊരു മെസ്സേജ് നമ്മളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ബിസിനസ് ഗ്രൂപ്പിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഫാമിലി ഗ്രൂപ്പിലേക്കോ ബിസിനസ് ഗ്രൂപ്പിലേക്കോ നമ്മൾ സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സാപ്പ് അല്ലെങ്കിൽ നമ്മൾ ഏത് ടെക്സ്റ്റ് മെസ്സേജിങ് ആപ്പ് ആണോ ഉപയോഗിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആർക്കാണോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലേക്കാണോ നമ്മൾ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വെക്കണം അതിനുശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് അവിടെ ഞാൻ ഈ പറയുന്നത് പോലെ മോസ് കോഡ് എന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ താഴേക്ക് ഒരുപാട് ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് ഞാൻ ഈ പറയുന്ന മോസ് കോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാവുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ഗ്രൂപ്പിലേക്കാണോ അയക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് ഫ്രണ്ടിനാണോ മെസ്സേജ് അയക്കുന്നത് ആ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള അത്രയും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ ഇതേ സെയിം ആപ്പ് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ വിചാരിക്കാം അപ്പോൾ എല്ലാവരും കൂടി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റത്തില്ലെന്ന് ഇല്ല നമ്മളിപ്പോൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് ആ മെസ്സേജ് കിട്ടുന്നവർക്ക് മാത്രമല്ലേ അത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് എല്ലാ എല്ലാവരും ഇത് എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്കിതൊന്ന് ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് ഡൗൺലോഡ് ആയതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇനി ഇത് ഓപ്പൺ ചെയ്യാം ഇനി നമ്മൾ എന്ത് മെസ്സേജാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴെയായിട്ട് ഒരു ഗ്രീൻ സ്ക്രീനിൽ നമുക്ക് ഡോട്ടും സ്പേസും ഹൈഫണും ഒക്കെ വെച്ചിട്ട് ഒരു കോഡ് കാണാൻ പറ്റും നമ്മൾ അത് കോപ്പി ചെയ്തിട്ട് ആർക്കാണോ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സ്ക്രീൻ എടുത്ത് സെൻഡ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഹലോയ്ക്ക് പകരം മെസ്സേജ് ആയിട്ട് പോയിട്ടുള്ളത് ഡോട്ട് ഹൈഫോൺ സ്പേസ് ഇതൊക്കെ വെച്ചിട്ടൊരു കോഡാണ് നമുക്ക് പോയിട്ടുള്ളത് ഇനി നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണ് ഇത് ഡീകോഡ് ചെയ്ത് വായിക്കുന്നതെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മളെ ഫ്രണ്ടിന്റെ ഫോണിലും ഇതേ ആപ്പ് തന്നെ അതായത് മോസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം നമ്മൾ അയച്ച മെസ്സേജ് നമുക്കൊന്നും കൂടി കോപ്പി ചെയ്തെടുക്കാം അത് കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും മോസ് കോഡ് ആപ്പ് എടുക്കുക അതിന് ശേഷം അവിടെ ഡിഫോൾട്ട് ആയിട്ട് ടെക്സ്റ്റ് മോസ് എന്നുള്ളത് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം അതിനായിട്ട് നടുക്കുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അവിടെ എന്നിട്ട് ഈ മെസ്സേജ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ ഡീ മെസ്സേജ് ആയിട്ടുള്ള ഹലോ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വരട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്